അപ്പർ കുട്ടനാട്ടിലെ കർഷകരെ പ്രതിസന്ധിയിലാക്കി പാടശേഖരങ്ങളിൽ നെല്ല് സംഭരണം വൈകുന്നു. നെല്ലേറ്റെടുക്കാൻ ആളില്ലാതായതോടെ കൊയ്തെടുത്ത നെല്ല് വരമ്പത്ത് കൂട്ടിയിട്ടിരിക്കുകയാണ്. ഇടയ്ക്കിടെ പെയ്യുന്ന വേനൽ മഴയും കർഷകരെ ആശങ്കയിലാക്കുന്നുണ്ട്. മാന്നാർ, ചെന്നിത്തല, എടത്വ, തലവടി, തകഴി തുടങ്ങിയ അപ്പർ കുട്ടനാടൻ മേഖലകളിൽ നെല്ല് സംഭരണം മുടങ്ങിയിട്ട് മൂന്നാഴ്ചയായി. തലവടി കൃഷിഭവന് കീഴിലെ മകരച്ചാലിപ്പാടത്ത് 350 ക്വിന്റൽ നെല്ലാണ് മൂന്നാഴ്ചയിലേറെയായി കെട്ടിക്കിടക്കുന്നത്. ഇടയ്ക്കിടെ പെയ്യുന്ന വേനൽ മഴയിൽ നെല്ല് നശിച്ചു പോകുമോ എന്ന ആശങ്കയിലാണ് കർഷകർ. 18 ദിവസം മുൻപാണ് ഇവിടെ കൊയ്ത്തു തുടങ്ങിയത്. സംഭരണത്തിന് ചുമതലപ്പെട്ട മില്ലുടമകൾ നെല്ലിന് ഉണക്ക് കൂടുതലായതിനാലാണ് ഏറ്റെടുക്കാൻ മടിക്കുന്നതെന്ന് കർഷകർ പറയുന്നു. കൃഷി ഓഫീസർ വിളിച്ചു പറഞ്ഞു, പാടി ഓഫീസർ വന്ന് ക്യൂസി ചെക്കിങ് ചെയ്തു. അവർ ചെയ്തപ്പോൾ ഈർപ്പോ ഇല്ല. വെള്ളയരി ചെയ്തേക്കുന്നത് 15%, വെള്ളയരിയുടെ 15% ഈർപ്പവും ഉമയെന്ന് പറഞ്ഞ വിത്തിൻ്റെ നെല്ല് 17% ഈർപ്പമാണ് ക്യൂസി ഓഫീസർ എഴുതി തന്നത്. എന്നിട്ട് മില്ലുകാർ വന്ന് ഇതെടുക്കാനും അവർ യാദൃശ്യ ഒരു ഇത് നടപടിയും സ്വീകരിക്കുന്നില്ല. ഇത് ഞാൻ പണയം വെച്ചിട്ട്, ഞാൻ ഇവിടെ ഉള്ള ആളല്ല, ഞാൻ നിരണത്തുകാരനാണ്. തലവടി വന്ന് പാട്ടത്തിൻ്റെ അടുത്തതാണ്. 20 ദിവസമായിട്ട് 3-4 ബംഗാളി ഒരു മലയാളിയും വെച്ചിട്ട് മൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും മറച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ കാര്യങ്ങൾ ഇതുവരെ ഒരു നടപടി ഉണ്ടായിട്ടില്ല. സർക്കാർ നൽകിയ പുതിയ നെൽവിത്ത് വിതച്ച് വിളയിപ്പിച്ച കർഷകരെ അതിന്റെ ഗുണനിലവാരത്തിന്റെ പേരിലും കടുത്ത വേനലിലുണ്ടായ ഉണക്കിന്റെ പേരിലും കൂടുതൽ കിഴിവ് ചോദിച്ചാണ് മില്ലുടമകൾ പ്രതിസന്ധിയിലാക്കുന്നത്. പാടി ഓഫീസറുടെ നേതൃത്വത്തിൽ മില്ലുകാരുമായി ധാരണയിലെത്തിയിട്ടുണ്ടെങ്കിലും മില്ലുകാർ സർക്കാർ നിശ്ചയിച്ചതിലും കൂടുതൽ കിഴിവ് ചോദിക്കുന്നതിനാൽ നെല്ല് സംഭരണം മുടങ്ങുകയാണ്. കൊയ്തെടുത്ത നെല്ല് പാടത്തും വരമ്പിലുമായി കൂട്ടിയിട്ടിരിക്കുന്നതിനാൽ വേനൽ മഴയിൽ നനഞ്ഞു പോകാതിരിക്കാൻ നെല്ലിന് കാവലിരിക്കുകയാണ് കർഷകർ. ജനം, ആലപ്പുഴ.